ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കിയാൽ കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസവും ദൈവീകമായിരിക്കുന്ന നന്മകളാലും അനുഗ്രഹങ്ങളാലും സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥനാ പുരസരം ദൈവപാദപീഠത്തിൽ പ്രതീക്ഷയോടെ ദൈവാശ്രയബോധത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ ഒരു ചെറിയ കൈത്തിരിയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിനെ ഊതിക്കത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. പ്രതീക്ഷ നഷ്ടപ്പെടാതെ കർത്തൃകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്നെ കേൾക്കാൻ എല്ലാ ദിവസത്തെയും ആത്മീയ സന്ദേശം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മാർത്ഥത കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സകല മനുഷ്യരെയും അനുഗ്രഹിപ്പാൻ മനസ്സുള്ള എല്ലാവരുടെ മേലും അധികാരമുള്ള പരമോന്നതനായ പരമപിതാവിന് സകല പുകഴ്ചയും മഹത്വവും കരേറ്റിക്കൊണ്ട് എൻ്റെ ധ്യാന ചിന്തകളിൽ നമുക്കൊരുമിച്ച് ഓരോ ദിവസവും ബലപ്പെടാൻ, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, നമ്മുടെ ഉള്ളിലെ ഉത്സാഹം വർദ്ധിപ്പിക്കാൻ കർത്താവ് തരുന്ന ദൈവീക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനങ്ങൾ 128 നിന്ന് നാലാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ആത്മീക ചിന്തയുടെ സജീവമായിരിക്കുന്ന മേഖലയിലേക്ക് നയിപ്പാൻ ആഗ്രഹിക്കുന്നു. 128 സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യം: യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഒന്നോട് പറയുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. 128 സങ്കീർത്തനം ഒരു അനുഗ്രഹ സങ്കീർത്തനമാണ്. സാധാരണ വിവാഹവേളയിലെല്ലാം ആശംസാ സങ്കീർത്തനം എന്ന പേരിൽ അറിയപ്പെട്ട് വിവാഹവേദിയിൽ പുതിയ ദമ്പതികളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ മുമ്പ് അവർക്ക് ആശംസയായി കീർത്തനമായി പാടുന്ന സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. അതൊക്കെ ഈ സങ്കീർത്തനത്തിൻ്റെ തനതായ പശ്ചാത്തലം. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്ത നാലാം വാക്യത്തിൽ യഹോവ ഭക്തനായ പുരുഷൻ, പുരുഷൻ എന്നൊരു നാമം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. സ്തോത്രം. അതിനർത്ഥം പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമെന്നോ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള സങ്കീർത്തനമെന്നല്ല, ദൈവത്തെ ഭയപ്പെടുകയും ഭക്തിയോടെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സങ്കീർത്തന കീർത്തനമാണത്. അതിനകത്ത് നമുക്ക് പൊതുവിൽ ചിന്തിക്കാം, ദൈവഭക്തനായി ജീവിക്കുക. അങ്ങനെ ദൈവഭക്തനായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യൻ, ദൈവാശ്രയത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തെ വലുതായി കണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനുള്ള അനുഗ്രഹമാണ് ഈ സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. നാല് പ്രധാന മേഖലയിലെ അനുഗ്രഹം 128 സങ്കീർത്തനത്തിനകത്തുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അത് നമ്മളിൽ സിദ്ധിക്കട്ടെ എന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 11-ാമത്തെ ദിവസം ആത്മാർത്ഥമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വാക്യം ഒന്നോടെ ശ്രദ്ധിച്ചേ, യഹോവ ഭക്തൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെ എന്നൊരു വാക്ക് വന്നത് ഒരു മോഡലാണ്, ഒരു 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 പ്രത്യേക രീതിയാണ്, ഒരു മാതൃകയാണ്. സ്തോത്രം. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഒരു കാഴ്ച കൊടുക്കത്തക്ക രീതിയിൽ ഒരു മോഡലുണ്ട്. ഇപ്പം നമ്മൾ ആശാങ്കളരിയിലൊക്കെ ആദ്യാക്ഷരങ്ങൾ എഴുതാൻ പോയപ്പോൾ ആശാട്ടിയോ ആശാനോ കൈ പിടിച്ചിട്ട് എഴുതും, ആയെന്നോ ഈ എന്നോ, എന്നിട്ട് നമ്മളോട് പറയും ഇങ്ങനെ എഴുതാൻ പറയും. ആ മോഡൽ നമുക്ക് കാണിച്ചു തരും. എന്നതുപോലെ ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിന് ഒരു ഒരു മോഡലുണ്ട്. ഒരുത്തൻ ദൈവഭക്തനായി ജീവിച്ചാൽ അവൻ ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ പൊതുവായ രീതി വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആത്മീക ജീവിതം നയിക്കുന്ന ആളുകൾ എവിടെയുമാകട്ടെ, ഏത് ഭാഷക്കാരനുമാകട്ടെ, ഏത് ജാതിക്കാരനുമാകട്ടെ, അതിനൊരു പൊതുവായ മാനദണ്ഡമുണ്ട്. ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ക്രിസ്തീയ ജീവിതം, ഇങ്ങനെയായിരിക്കും കുടുംബജീവിതം, ഇങ്ങനെയായിരിക്കും അവൻ്റെ അനുഗ്രഹം, ഇങ്ങനെയായിരിക്കും അവൻ്റെ മക്കൾ, ഇങ്ങനെയായിരിക്കും അവൻ്റെ ആരോഗ്യം, ഇങ്ങനെയായിരിക്കും അവൻ്റെ മനസ്ഥിതി. അയ്യോ, സത്യമാണിത്. പൊതുവായ രീതിയുണ്ട്. ദൈവത്തിൻ്റെ ജനത്തിന് ഒരു മോഡലുണ്ട്, അവരിങ്ങനെയാണ്. നമ്മൾ ഓർക്കണം, ദൈവമേ, ഞാൻ ദൈവത്തെ ഇത്രയും നാളും വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ അടുത്ത് നിന്നിട്ട്
എൻ്റെ അപ്പച്ചൻ്റെ കാലം മുതൽ എൻ്റെ ദൈവത്തെ വിളിച്ചും പ്രാർത്ഥിച്ചും നടന്നിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഇത്രയും കാലം നിന്നിട്ട് എൻ്റെ ദൈവമേ ഇങ്ങനെയല്ലോ വാസ്തവത്തിൽ ഞങ്ങളുടെ ജീവിത സായാഹ്നം വരേണ്ടത്, ഇങ്ങനെയല്ലോ ഞങ്ങളുടെ മക്കൾ വരേണ്ടത്, ഇങ്ങനെയല്ലോ ഞങ്ങളുടെ കുടുംബജീവിതം വരേണ്ടത് എന്നത് നമ്മൾ മോഡലാക്കി എടുക്കേണ്ടത് വചനത്തിൽ നിന്നാണ്. ഓരോരുത്തരുടെയും സാമ്പത്തിക നിലവാരത്തിന് വ്യത്യാസമുണ്ട്, ശുശ്രൂഷയുടെ അഭിഷേകത്തിന് വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോരുത്തരെയും എല്ലാവരും ഒരുപോലെയല്ല. വേദപുസ്തകത്തിൽ തന്നെ ശക്തന്മാരായിരിക്കുന്ന പ്രവാചകന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ചിലരെ രാജകൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ട് ശുശ്രൂഷ നടത്തിയവരുണ്ട്, ചിലർ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് മത്സരഗ്രഹത്തിന് നടുവിൽ കിടന്ന് ആട്ടും തുപ്പുമേറ്റ് ശുശ്രൂഷിച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധ്യതകളും കാലാവസ്ഥയും സാഹചര്യങ്ങളും മാറും. പക്ഷെ മൊത്തത്തിൽ കാശുണ്ടെങ്കിലും കാശില്ലെങ്കിലും ഉന്നത പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൊതുവിൽ ആത്മീക ജീവിതത്തിന് പൊതുവായൊരു തത്വമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഒരു മോഡലുണ്ട്, ഒരു രീതിയുണ്ട്, അത് മറക്കരുത്. ഒരു രീതിയുണ്ട്, അത് മറക്കരുത്. നമുക്കറിയാലോ പൊതുവിൽ പറയുന്ന കുറേ രീതികളുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആരുടെ കുഞ്ഞാണെങ്കിലും, അതിപ്പോൾ ഏത് മതത്തിലെ കുഞ്ഞാണെങ്കിലും ഏത് രാജ്യത്തിലെ കുഞ്ഞാണെങ്കിലും നമുക്കറിയാം അത് കവന്നു വീഴുന്നൊരു സമയമുണ്ട്, അത് എഴുന്നേറ്റിരിക്കുന്നൊരു സമയമുണ്ട്, അത് മുട്ടയിലഴയുന്നൊരു സമയമുണ്ട്, പതുക്കെ പിടിച്ചു നിൽക്കുന്നൊരു സമയമുണ്ട്. 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അങ്ങനത്തെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ അമ്മമാർക്കും അമ്മച്ചിമാർക്കും എന്തെങ്കിലും ആശങ്കയാണ്. അച്ഛന്മാർ പറയും സാധാരണ ഈ അമ്മമാരുടെയൊക്കെ ആശങ്ക കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരം ഇച്ചിരി പുഷ്ടിയോടാണെങ്കിൽ കാല് ചിലപ്പോൾ ഇച്ചിരി അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും കുഞ്ഞായിരിക്കുമ്പോഴേ. അപ്പോൾ എല്ലാ അമ്മമാരിങ്ങനെ കാലേ പിടിച്ചിറിയു, കാലിങ്ങനെ വളഞ്ഞിരിക്കുന്നു, കൊച്ചിൻ്റെ കാല് വളഞ്ഞിരിക്കുന്നു തോന്നും, കണ്ണിങ്ങനെ തെറ്റിയിരിക്കുന്നു. കാരണം എന്താ, പൊതുവിൽ ഓരോ സമയത്ത് ഈ പൈതങ്ങൾ വളർന്നു വരുമ്പോൾ അവർ കമന്ന് വീഴേണ്ട സമയത്ത് വീണില്ല. അതെന്താ, ആരുടെ മക്കളാണെങ്കിലും പണക്കാരൻ്റെ ആണെങ്കിലും അല്ലെങ്കിലും ഒരു മാതൃകയുണ്ട്, ഇന്ന സമയമാകുമ്പോൾ കമന്ന് വീഴണം, ഇന്ന സമയമാകുമ്പോൾ എഴുന്നേറ്റ് പതുക്കെ പിടിച്ചു നിൽക്കണം, ഇല്ലേ അമ്മമാരെന്ന് പറഞ്ഞ ഇല്ലേ. ഇതൊരു മാതൃകയാണ്. ലോകത്തിൽ എവിടെയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയുണ്ട്, ഇതൊരു മോഡലാണ്. ഇതുപോലെ ആത്മീക ജീവിതം നയിക്കുന്ന ആളുകളുടെ വളർച്ച, അനുഗ്രഹം, ഉയർച്ച, കുടുംബം, സമ്പത്ത്, അധ്വാനം, ആത്മീകം, ഇതിനൊരു മോഡലുണ്ട്, ഒരു മോഡലുണ്ട്. ഇവിടെ ഈ സങ്കീർത്തനം പ്രതിപാദിക്കുന്നത് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടെത്തണ്ടേ? 4 മേഖലയിലേക്ക് ഈ സങ്കീർത്തനം നമ്മളെ കൊണ്ടെത്തിക്കും. 1, 2 വാക്യമാണ് അവിടെ പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. ഇത് പ്രൊഫഷണൽ മേഖല, അധ്വാന മേഖല, ജോലി സംബന്ധമായിട്ട് ഭക്തനൊരനുഗ്രഹമുണ്ട്. അവൻ കൃഷിപ്പണിക്കാരനാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവനാണെങ്കിലും നാട്ടിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനം നടത്തുന്നയാളാണെങ്കിലും പെട്ടിക്കട നടത്തുന്നയാളാണെങ്കിലും ദൈവം അനുഗ്രഹിച്ചവൻ, അവൻ്റെ അധ്വാന ഫലം, അത് പലിശക്കാർ കൊണ്ടുപോകില്ല, അത് നാട്ടിൽ ആരെങ്കിലും പിടിച്ചു പറിച്ചെടുക്കില്ല, അത് മടിയഴിഞ്ഞ് വഴിയും നീളം പോകത്തില്ല. ദൈവഭക്തനായി ജീവിക്കുമ്പോൾ അധ്വാന ഫലത്തിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും, നന്മ വരും. വന്നാൽ പോരാ, വന്ന നന്മ നമ്മൾ തിന്നുമെന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ അനുഭവിക്കണം. പല കുടുംബത്തിലും നന്മ വരുന്നേ ഇല്ല, ഇനി അഥവാ വന്നാൽ പകുതി പോലും അനുഭവിക്കാൻ പറ്റുന്നില്ല. രോഗമായി, പ്രയാസമായി, കേസായി, വഴക്കായി, ഒരു ദിവസം മോട്ടറ് കേടാടിയാൽ അടുത്ത ദിവസം കാറ് കേടാവും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ കുറേ കാര്യങ്ങളുടെ പഴുതടയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദൂതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. ഇത് കഴിയുമ്പോൾ ജീവിതം മറ്റൊന്നാകണം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചും ആശ്രയിച്ചും പ്രാർത്ഥിച്ചോളണം. ദൈവം അനുഗ്രഹിച്ചാൽ 1, അവൻ്റെ അധ്വാന ഫലത്തിൽ, അവൻ്റെ ജോലിയിൽ നന്മ വരണം. മോനെ 32 വയസ്സായി, ഇനി എന്ന് നന്മ വരാനിരിക്കുക? നിന്നെപ്പോലുള്ള ആളുകൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ പണം വിദേശത്തു നിന്ന് വീട്ടിലേക്ക് അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നീ ഇപ്പോഴും ഇവിടെ നിന്നാൽ നീ ദൈവഭക്തനാണ്, അന്യഭാഷയും പറഞ്ഞ് ലോകത്തിലുള്ള എല്ലാ പ്രാർത്ഥനയിലും കയറി ഇറങ്ങി നടന്നിട്ട് എന്തോ പറ്റി, അപ്പോൾ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാഥാ, എനിക്ക് കുറ്റബോധം തോന്നുന്നു, എൻ്റെ ദൈവമേ ഈ ദൂത് കേട്ടിട്ട് എന്നെ കൂടെ നിൻ്റെ ഭക്തനും നിൻ്റെ ദാസനുമായിട്ട് എൻ്റെ കുറ്റങ്ങൾ ക്ഷമിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് എനിക്ക് നന്മ വരണം, ജോലി കിട്ടണം, വഴി തുറക്കണം, വിദേശത്ത് പോകണം, വിസ കിട്ടണം, IELTS പാസ്സാകണം, എന്നെക്കൂടി നന്മ വരുന്ന ഗണത്തിൽ പെടുത്തണം, എൻ്റെ അധ്വാന ഫലം ഞാനും എൻ്റെ കുടുംബക്കാരും അനുഭവിക്കട്ടെ. 1 മേഖല അതാണ്.
രണ്ടാമത്തത് എഴുതിയിരിക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിലാണ്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കേറ്റ് ഒലുവതകയെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ കുടുംബയനുഗ്രഹമാണ്. ഇത് ഭാര്യ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഭാര്യമാർ ഭർത്താവിനെയും പിടിച്ചോളണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചോളണം. പുരുഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം. അതിനർത്ഥം പുരുഷന്മാർക്ക് മാത്രമുള്ളതെന്നല്ല. അപ്പോൾ രണ്ടാമത്തെ അനുഗ്രഹം, യഹോവ ഭക്തൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം കുടുംബാനുഗ്രഹമാണ്, ഭാര്യഭർത്തൃബന്ധത്തിലെ അനുഗ്രഹം, വീട്ടിനകത്തെ അനുഗ്രഹം. വീട്ടിന് പുറത്ത് നമുക്ക് ഭയങ്കര മാന്യരാകാം, പക്ഷെ വീട്ടിനകത്ത് കീരിയും പാമ്പുവാണെങ്കിൽ, വീട്ടിനകത്ത് രണ്ട് മുറിയിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ, വീട്ടിനകത്ത് പിള്ളേർ സ്തോത്രം എന്താ പറയുക മേശയ്ക്ക് ചുറ്റുമല്ല, ആരും ഒറ്റ ഒരുമിച്ചിരിക്കുന്നില്ല സ്തോത്രം, ആരും തമ്മിൽ കൂടിക്കാണുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ. പ്ലസ് ടു കഴിഞ്ഞുള്ളൂ ചെറുക്കൻ, പക്ഷേ നേരെ തിരിഞ്ഞു നിൽക്കുക, കമ്പി വളഞ്ഞു നിൽക്കും പോലെ വളഞ്ഞു നിൽക്കുക. എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അപ്പനാണെങ്കിൽ വലിയ ആളാണ് സഭയിലെ, അപ്പനാണെങ്കിൽ സ്തോത്രം സമുദായത്തിലെ വലിയ ആളാണ്, പക്ഷെ വീട്ടിനകത്ത് അനുഗ്രഹം ഇല്ല. അപ്പം രണ്ടാമത്തെ അനുഗ്രഹം മോഡലാണ്, ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ? അവൻ്റെ വീട്ടിനകത്തൊരു ഐക്യമത്യമുണ്ട്, അവൻ്റെ വീട്ടിനകത്തൊരു സ്നേഹച്ചാലുകൾ സ്തോത്രം ഒഴുകുന്നുണ്ട്. അവൻ്റെ ഭാര്യയും മക്കളും അവൻ്റെ ഭർത്താവ് അവക്കളുടെ ഭർത്താവും മക്കളും ഒക്കെ ഭയങ്കര യൂണിറ്റിയാണ്, ഏറ്റവും വലിയ സ്നേഹബന്ധമാണ് സ്തോത്രം. ഹല്ലേലൂയ, നല്ല ഫ്രണ്ട്ലിയാണ്. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ, എൻ്റെ പിള്ളേരുമായിട്ട് അവർക്ക് എന്തും തുറന്നു പറയാം, വൈഫ് ആൻഡ് ഹസ്ബൻഡ് അവർ രണ്ടുപേരും എന്തും തുറന്നു പറയാം, ഒരു ഫ്രണ്ട്ലിയാണ്, നിയമമല്ല അവിടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഇത് രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമത്തെ അനുഗ്രഹം ആത്മീയ അനുഗ്രഹമാണ്. എന്താ അത്? അഞ്ചാമത്തെ വാക്യം, യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലം നീ യെരുശലേമിൻ്റെ നന്മയെ കാണും. യഹൂദൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. അവരുടെ ആത്മീയത്തിൻ്റെ പ്രധാന കേന്ദ്ര തന്തു യെരുശലേമും ദേവാലയവുമാണ്, അതിൻ്റെ നന്മ കാണും. അതിനർത്ഥം ആത്മീയ അനുഗ്രഹം കാണും. പ്രാർത്ഥിച്ചാൽ ഫലിക്കും, നീ ഉപവസിച്ചാൽ ഗുണം വരും. ഇതെൻ്റെ ദൈവമേ, കാക്കത്തൊള്ളായിരം പ്രാവശ്യം ഉപവസിച്ചൊരു വിഷയത്തിന് വേണ്ടി എവിടെ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ഇപ്രാവശ്യത്തെ ഉപവാസം അങ്ങനെ ആകില്ല, ആകരുത്, ആകല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്നു, നന്മ കാണണം, ആത്മീയ നന്മ കാണണം, അഭിവൃദ്ധി കാണണം, ദൈവികമായിരിക്കുന്ന നന്മ കാണണം, എങ്കിലേ മോഡലാകത്തുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ അനുഗ്രഹം ആത്മീയ അനുഗ്രഹം. യെരുശലേമിൻ്റെ നന്മ കാണുമെന്ന് എഴുതിയിരിക്കുന്നത്, യെരുശലേമിൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ ആത്മീയ നന്മ, നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കൂട്ടായ്മയുടെ ആ നന്മ കാണണം. അതൊരു വലിയ സംഭവമാണ് കേട്ടോ. കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ ആത്മീയം തളർന്നു കിടക്കണം എന്നുള്ളതല്ല. മൂന്നാമത്തത് അതാണ്. നാലാമത്തത് ആറാമത്തെ വാക്യം, നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും. അതിനർത്ഥം ദീർഘായുസ്സാണ്, തലമുറ തലമുറ സ്തോത്രം. ഹല്ലേലൂയ, തലമുറ തലമുറ. ഞാൻ എങ്ങനെ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം തോന്നുന്നു അറിയില്ല. ആയുസ്സിൻ്റെ മദ്യ വെച്ച് മുറിഞ്ഞു പോകരുത്. ഏത് സമയത്തും മരിക്കാം പുതിയ നിയമത്തിൽ, പക്ഷേ നമുക്ക് ദൈവത്തോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ദൈവമേ, എൻ്റെ മക്കളുടെ നന്മ എനിക്ക് കാണണം. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ മക്കളുടെ മക്കളെ എനിക്ക് കാണണം. എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണം നടന്ന് കാണണം. ഞാൻ എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യം എൻ്റെ പ്രൈവറ്റ് പ്രാർത്ഥനയാണ്. എങ്കിലും എൻ്റെ അപ്പനോടും അമ്മയോടും ഉള്ള എൻ്റെ ആദരവും എൻ്റെ സ്നേഹവും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട അപ്പനും അമ്മയായിരിക്കാൻ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്. എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് കർത്താവേ, എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെയും ദൈവമേ ജീവിതത്തിൻ്റെ നന്മ കാണുവോളം അവരെ അത് കാണാൻ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചേക്കണേ അപ്പാ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. വലിയ രോഗവും പ്രയാസമൊക്കെ അഭിവരിച്ച സമയമുണ്ട്. അന്നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചത്, കർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മക്കളുടെ നന്മ കാണാൻ, അവരെൻ്റെ കൂടെ കാണണേ, ദീർഘായുസ്. എങ്ങനെയെങ്കിലും ഈ തള്ള ചത്തു കിട്ടിയാൽ മതി എന്നല്ല പറയേണ്ടത്, അവരെ നന്നാക്കിയെടുക്കാൻ പറ്റുമെന്ന്. എൻ്റെ കർത്താവേ, കണക്ക് കൂട്ടിയിരിക്കുക, ഇനി അപ്പൻ ഇത്രയും കാലം ഉണ്ടാകത്തുള്ളൂ. പണ്ട് ഏശാവ് യാക്കോവിനോട് പറഞ്ഞു, അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം വരും, അന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാം. എൻ്റെ അർത്ഥം എന്താ? അപ്പൻ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുക, അയ്യേ ഇതിയാൻ ചത്തായിരുന്നെങ്കിൽ മറ്റവനെ തട്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നും മനസ്സിൽ കരുതരുത്. അപ്പൻ ചത്തട്ട് വേണം സ്തോത്രം കണക്ക് തീർക്കാൻ, അല്ലെങ്കിൽ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്നത് തട്ടിപ്പറിച്ചെടുക്കാൻ എന്നതൊന്നും ചിന്തിക്കരുത്. അവർ നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബം കാണാൻ, അവരുടെ വിവാഹവേദിയിൽ അപ്പച്ചനും അമ്മച്ചിയും ഒരു ജുബ്ബയൊക്കെ ഇട്ട് ഒരു ചട്ടയും മുണ്ടും കൊടുത്തുകൊണ്ട് ആ മുമ്പിൽ വന്നിരിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. എത്ര കല്യാണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്, വെല്ലുമ്മച്ചിമാർ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കല്യാണം നടത്തുമ്പോൾ, കൊച്ചുമക്കളുടെ കല്യാണം നടക്കുമ്പോൾ. അതൊക്കെ ഒരു അനുഗ്രഹാട്ടോ, അനുഗ്രഹാട്ടോ. ദൈവസന്നിധിയിൽ നാലനുഗ്രഹത്തിൻ്റെ കലവറയാണ് 128 സങ്കീർത്തനം. അതൊരു കല്യാണ സങ്കീർത്തനം അല്ലേ, അതൊരു സന്ദർഭോചിതമായിട്ട് വായിക്കുന്നു എന്നുള്ളേ. യഹോവ ഭക്തൻ്റെ അനുഗ്രഹ സങ്കീർത്തന, ദൈവത്തെ വിശ്വസിക്കുന്നവൻ്റെ അനുഗ്രഹ സങ്കീർത്തന. നാല് മേഖലയിൽ അനുഗ്രഹം വരണം. ഒന്ന്, അധ്വാനത്തിലെ
അനുഗ്രഹം, രണ്ട് കുടുംബജീവിതത്തിലെ അനുഗ്രഹം, മൂന്ന് ആത്മീയത്തിലെ അനുഗ്രഹം, നാല് ദീർഘായുസ് കൊണ്ടുള്ള അനുഗ്രഹം. ഈ നാല് കാര്യങ്ങൾ ഒരുപോലെ സിദ്ധിക്കും. എങ്ങനെ? ദൈവഭക്തനായി ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ. എൻ്റെ കൂടപ്പുറപ്പുകളെ, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് ബോധിച്ചതുപോലെ ജീവിച്ചിട്ട് എനിക്ക് 101 വയസ്സ് വരെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് വെട്ടിക്കളയും കേട്ടോ. സ്തോത്രം. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് എൻ്റെ കുടുംബത്തെ തിരിച്ചു പിടിച്ചതാന്ന് ഏതെങ്കിലും പ്രാർത്ഥനക്കാരെ ഏൽപ്പിച്ച തരിയല്ല കേട്ടോ. നീ യഹോവ ഭക്തനായിട്ട് ജീവിച്ചു. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ഭക്തിയെ വർദ്ധിപ്പിക്കണം. ഈ സന്ദേശം നിങ്ങളുടെ മൊബൈലിൽ വരാനിടയായത് ആരോ മുഖാന്തരമാണ്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഭക്തി കൂടണം, നിങ്ങൾ സത്യദൈവത്തെ കണ്ടെത്തണം, നിങ്ങൾ ദൈവത്തിൻ്റെ ചെറുകടിയിലേക്ക് നീങ്ങി നിൽക്കണം, നിങ്ങൾ ദൈവവചനം വായിക്കണം, നിങ്ങളത് അനുസരിക്കണം, നിങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കണം, നിങ്ങൾ കർത്താവ് ആരാന്നറിയണം. അങ്ങനെ ദൈവത്തിൻ്റെ വഴി അന്വേഷിച്ച് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ വക നാല് അനുഗ്രഹങ്ങളാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആശംസയോടുകൂടെ, ഇവണ്ണം അഥവാ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള മാതൃക അനുഗ്രഹത്തോടെ നിങ്ങളുടെ ജീവിതം വെന്നിക്കൊടി പാറിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് ഇടയാക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ, നമ്മുടെ ഉപവാസത്തിൻ്റെ 11-ാം ദിവസം അതല്ല, ലോകവ്യാപകമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ അനുഗ്രഹ സന്ദേശത്തിൻ്റെ മുഴുവൻ നന്മകൾ സിദ്ധിക്കട്ടെ, അവർ നാല് മേഖലയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ചാര നിൽക്കാൻ മറക്കരുതേ, ദൈവത്തിൻ്റെ കയ്യെന്ന് വിടരുതേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ പ്രാർത്ഥന അതിന് മുഖാന്തരമാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം പറയാൻ ഒരവസരം കൂടി കിട്ടിയല്ലോ, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു മാതൃക അനുഗ്രഹം ഞങ്ങൾക്ക് തരണോപ്പാ. ചിലരുടെ കുടുംബം നല്ലതാണെങ്കിൽ അധ്വാന ഫലമില്ല, ചിലർക്ക് കോടീശ്വരനാ പക്ഷേ കുടുംബവും ഇല്ല, അങ്ങനെ വരല്ലേ അപ്പാ. ആത്മീകവും ഇല്ല, ദീർഘായുസ്സുണ്ട്. ആരെയൊക്കെയോ മുടിച്ച് തകർത്തിട്ട് സ്തോത്രം 101 വയസ്സ് വരെ ജീവിച്ചിരുന്നതിൻ്റെ കാര്യം, ആത്മീകമുള്ള ആയുസ്സുള്ള ദൈവമേ കർത്താവ്, കുടുംബഭദ്രതയുള്ള സമ്പാദ്യവും അധ്വാനഫലവും അനുഭവിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണേ. ഈ പ്രാർത്ഥനയിൽ ദൈവം അത് ചെയ്യണേ. ഉപവസിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് കിട്ടണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.